പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് ചോദ്യം ചെയ്തു. ഇബ്രാഹിം കുഞ്ഞ് ചികിത്സയിൽ കഴിയുന്ന കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ. 9 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ആശ ജാവേദ് വിശദാംശങ്ങൾ നൽകും. ആശ, അനുവദനീയമായിരിക്കുന്നത് കുറച്ച് സമയമാണ്. പ്രധാനമായും എന്താകും വിജിലൻസ് ഊന്നൽ നൽകുക? ഇതിനെ കൃത്യം 9 മണിക്ക് തന്നെ വിജിലൻസ് സംഘം ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. കർശന വ്യവസ്ഥകളോടെ കോടതി നൽകിയ ഒരു കർശന വ്യവസ്ഥകൾ പാലിച്ചു തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതും. രാവിലെ 9 മുതൽ 12 വരെയും അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 3 മുതൽ 5 വരെയും ഇങ്ങനെ 5 മണിക്കൂറാണ് ചോദ്യം ചെയ്യാനുള്ള സമയം കോടതി അനുവദിച്ചിരിക്കുന്നത്. ഈ 5 മണിക്കൂറിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും 15 മിനിറ്റിൻ്റെ ഒരു ഇടവേളയും അദ്ദേഹത്തിന് അനുവദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മൊത്തം ഒരു 3.5 മണിക്കൂർ സമയം മാത്രമാണ് വിജിലൻസിന് ചോദ്യം ചെയ്യാനായി ലഭിക്കുന്നത്. അതിനാൽ തന്നെ കൃത്യമായ ഒരു ചോദ്യാവലി തയ്യാറാക്കി ഏതെല്ലാം രീതിയിലുള്ള കാര്യങ്ങളാണോ വിജിലൻസ് സംഘത്തിന് ചോദിച്ചറിയേണ്ടത് ഇതെല്ലാം ഉൾപ്പെടുത്തി ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഒപ്പം ഈ ചോദ്യം ചെയ്യലിനിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഇബ്രാഹിം കുഞ്ഞിന് അനുഭവപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കണമെന്നും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നും എല്ലാം തന്നെ അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്, കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതെല്ലാം പാലിച്ചു തന്നെയാണ് ഈ ഒരു അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം കോടതിയിൽ വിജിലൻസ് സംഘം അറിയിച്ചതുപോലെ ഈ പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് ഈ ഇബ്രാഹിം കുഞ്ഞ് നേതൃത്വം വഹിക്കുന്ന ഒരു ദിനപത്രത്തിൻ്റെ അക്കൗണ്ടിലേക്ക് 10 കോടി രൂപ എത്തിയിട്ടുണ്ട്. അത് അഴിമതി പണമാണെന്ന് മാത്രമല്ല ED ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നും ഇക്കാര്യം ഇബ്രാഹിം കുഞ്ഞിൽ നിന്ന് ചോദിച്ചറിയേണ്ട ആവശ്യമുണ്ടെന്നും കോടതിയിൽ വിജിലൻസ് സംഘം ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം മറ്റ് പ്രതികളിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച കുറേ ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഇതെല്ലാം അടിസ്ഥാനമാക്കി ഇബ്രാഹിം കുഞ്ഞിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് എന്നെല്ലാം തന്നെ അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കാം ഇന്ന് അന്വേഷണ സംഘം ഇബ്രാഹിം കുഞ്ഞിൽ നിന്ന് ചോദിച്ചറിയുകയും ചെയ്യുക. അപ്പം 4 ദിവസത്തെ ഒരു ചോദ്യം ചെയ്യലായിരുന്നു നേരത്തെ വിജിലൻസ് സംഘം ആവശ്യപ്പെട്ടെങ്കിൽ കോടതി ഒരു ദിവസത്തെ ചോദ്യം ചെയ്യൽ മാത്രമായി അനുവദിക്കുകയായിരുന്നു. അതിനാൽ തന്നെ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൃത്യമായി ഏതെല്ലാം രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടത് ആ കാര്യങ്ങൾ തന്നെയായിരിക്കും ഇവർ അന്വേഷിക്കുകയും ചെയ്യുന്നത്. 3 ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ചോദ്യം ചെയ്യലിനുള്ളൊരു അനുമതിയും കോടതി നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. ഈ രാവിലത്തെ ചോദ്യം ചെയ്യൽ 12 മണിക്ക് അവസാനിക്കും. അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ശരി ശരി ആശാ.